പ്രശസ്ത സംവിധായകൻ ക്രോസ്ബെൽറ്റ് മണി അന്തരിച്ചു എൺപത്തി രണ്ട് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖത്തെ തുടർന്നാണ് അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ മിടുമിടുക്കി എന്ന സത്യനെ നായകനാക്കിക്കൊണ്ടുള്ള സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ അത് വലിയ വിജയമായിരുന്നു തുടർന്ന് ക്രോസ്ബെൽറ്റ് മണിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല രണ്ടാമത്തെ ചിത്രമായ ക്രോസ്ബെൽറ്റ് എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം ചേരുകയും ചെയ്തു യഥാർത്ഥത്തിൽ ക്രോസ്ബെൽറ്റ് എന്ന് പറയുന്ന നാടകം എൻ പിള്ളയുടെ നാടകം അദ്ദേഹം സിനിമയാക്കുകയായിരുന്നു ക്രോസ്ബെൽറ്റ് മണിയുടെ യഥാർത്ഥ പേര് കെ വേലായുധൻ നായർ എന്നാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് മുഴുവൻ ക്രോസ്ബെൽറ്റ് മണി എന്ന പേരിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അദ്ദേഹം അവസാനമായി ഒരു ചിത്രം സംവിധാനം ചെയ്തത് കമാൻഡർ എന്ന പേരിലുള്ള ചിത്രമായിരുന്നു അത് നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പത്തോളം ചിത്രങ്ങൾക്ക് ഛായാഗ്രഹനായി പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ സംവിധായകനും ഒരേ സമയം ക്യാമറാമാനുമായിട്ടുള്ള ആൾ കൂടിയായിരുന്നു ക്രോസ്ബെൽ മണി സംവിധാനത്തിൻ്റെ എല്ലാ വശങ്ങളും സിനിമയുടെ എല്ലാ സാങ്കേതിക വശങ്ങളും ഗ്രഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു ക്രോസ്ബെൽറ്റ് മണി ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അദ്ദേഹം ജയനെ നായകനാക്കിക്കൊണ്ടുള്ള ശക്തി എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്തു തോപ്പിൽ ഭാസിയുടെ നാടകമായിട്ടുള്ള മനുഷ്യബന്ധങ്ങൾ അദ്ദേഹം സിനിമയാക്കി അതേപോലെ തന്നെ പെൺപട പട്ടാളം ജാനകി നാരദൻ കേരളത്തിൽ ചോറ്റാനിക്കര അമ്മ തുടങ്ങി നിരവധി സിനിമകൾ അൻ അൻപത് സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത് അതിൽ ബഹുഭൂരിപക്ഷവും സാമ്പത്തിക വിജയം നേടിയിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത സംവിധായകനായിരുന്നു ക്രോസ്ബെൽറ്റ് മണി അത്രത്തോളം അദ്ദേഹത്തിൻ്റെ സിനിമകൾ സാമ്പത്തികമായി വിജയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് അദ്ദേഹം ജനിച്ചത് വലിയശാലയിലെ കൃഷ്ണപിള്ള കമലമ്മ ദമ്പതികളുടെ മകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹം അൻപത് സിനിമകൾ സംവിധാനം ചെയ്ത ആളെന്ന നിലയിൽ അതിലെ മിക്കതും കമേഴ്സ്യൽ സിനിമ ആയി കമേഴ്സ്യലായി വിജയിച്ചു എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പേര് തീർച്ചയായും മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ ഇടം ുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്